നമസ്കാരം. മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് ചെയ്യുന്ന അനീതിക്കും അക്രമത്തിനും ശക്തമായ നടപടിയെടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് യു പിയിലേത്. യോഗി ആദിത്യനാഥ് ഭരണത്തിൽ കയറിയതിനു ശേഷം ഒരു അക്രമകാരികളും രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോൾ അയോധ്യയിൽ നടന്ന കൂട്ടമാനഭംഗ കേസിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് യോഗി സർക്കാർ. എസ് പി നേതാവ് മൊയീദ് ഖാന്റെ വീടിനു നേരെ ബുൾഡോസർ നടപടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മൊയീദ് ഖാന്റെ ഭൂമി അളന്നിരുന്നു. ഇതിനു പുറമെ എസ് പി നേതാക്കളായ മുഹമ്മദ് റാഷിദ്, ജയ്സിംഗ് റാണ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർ അനുരഞ്ജനത്തിനായി പെൺകുട്ടിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് പരാതി. പുരകലന്തർ പോലീസ് സ്റ്റേഷനിലെ ബരട്കുണ്ടിൽ താമസിക്കുന്ന രാംസേക്ക ദാസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൊയീദ് ഖാന്റെ സ്വത്തുക്കളെക്കുറിച്ച് അന്വേഷിക്കുമെന്നും അനധികൃത സ്വത്തുക്കൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും പെൺകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാർ ഭൂമി മൊയീദ് അനധികൃതമായി കയ്യേറിയെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയുടെ കുടുംബങ്ങളെ യോഗി ആദിത്യനാഥ് തന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കണ്ടത്. പ്രതികൾക്ക് കർശന ശിക്ഷ നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. MLA ഡോക്ടർ അമിത്സിംഗ് ചൗഹാനൊപ്പം വന്ന് അയോധ്യയിൽ നിന്നുള്ള ഇരയായ കുട്ടിയുടെ കുടുംബങ്ങളെയും കണ്ടു. കുറ്റവാളികളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. എന്ത് വില കൊടുത്തും പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയുണ്ടായി. കലന്തർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂട്ട ബലാത്സംഗ സംഭവം നടന്നത്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം അശ്ലീല വീഡിയോ പകർത്തുകയും പിന്നീട് അത് കാട്ടി പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും തുടർച്ചയായി പീഡിപ്പിക്കുകയുമായിരുന്നു. പെൺകുട്ടി 2 മാസം ഗർഭിണി ആയതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. നിയമവിരുദ്ധരെയും അക്രമകാരികളെയും എങ്ങനെ നേരിടണമെന്ന് യോഗിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ യോഗിയെ മാതൃകയാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം മുഹറം ഘോഷയാത്രയ്ക്കിടെ കലാപമുണ്ടാവുകയും കല്ലെറിയുകയും ചെയ്ത തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെയും ബുൾഡോസർ നടപടി സ്വീകരിച്ചിരുന്നു. യു പിയിലെ ബറോലിയിൽ മുഹറം ഘോഷയാത്രയ്ക്കിടെ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇത് പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പ്രാദേശിക ഹിന്ദുക്കൾക്ക് നേരെ ഇസ്ലാമിസ്റ്റുകൾ കല്ലെറിയുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനിടയിൽ തേജ്പാൽ എന്നയാൾ മർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു. ഈ കേസിലെ 2 പ്രധാന പ്രതികൾക്കെതിരെ ബറേലി പോലീസ് ബുൾഡോസർ നടപടിയെടുക്കുകയും ഇരു വീടുകളും തകർക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കേസിൽ ഇതുവരെ 35 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.